ഇന്ത്യയിലെ 100 അതിസമ്പന്നരുടെ പട്ടിക ഫോർബ്സ് മാഗസിൻ പ്രസിദ്ധീകരിച്ചു. ഫോർബ്സ് മാഗസിൻ പ്രസിദ്ധീകരിച്ച ഇന്ത്യയിലെ കോടീശന്മാരുടെ പട്ടികയിൽ ഒന്നാമതെത്തിയത് ഗൗതം അദാനിയാണ്. 2021 $7,480 കോടി ആസ്തിയുണ്ടായിരുന്ന അദാനി ഒറ്റ വർഷം കൊണ്ടാണ് ആസ്തി വർദ്ധിപ്പിച്ചത്. $15,000 കോടി ഗൗതം അദാനിയുടെ ആസ്തി. മുകേഷ് അംബാനിയാണ് കോടീശ്വരന്മാരുടെ പട്ടികയിൽ രണ്ടാം സ്ഥാനത്ത്. $8,800 കോടി മുകേഷ് അംബാനിയുടെ ആസ്തി. രാധാകിഷൻ ധമാനി, സൈറസ് പൂനവല, ശിവ നാടാർ എന്നിവരും പട്ടികയിൽ ഇടം നേടി. $2,760 കോടി രാധാകിഷൻ ധമാനിയുടെ ആസ്തി. സൈറസ് പൂനവല്ലയുടെ ആസ്തി $2,150 കോടി ശിവ നാടാറിൻ്റെത് $2,140 കോടി $1,00,000 കോടി രൂപയ്ക്കുമേൽ ആസ്തിയുള്ള സാവിത്രി ജിൻഡൽ, ദിലീപ് സാങ്വി, ഹിന്ദുജ സഹോദരന്മാർ, കുമാർ ബിർള, ബജാജ് കുടുംബം എന്നിവരാണ് ആദ്യ 10 സ്ഥാനങ്ങളിലെ മറ്റുള്ളവർ. ഇന്ത്യയുടെ സ്റ്റോക്ക് മാർക്കറ്റ് ഒരു വർഷം മുമ്പുള്ളതിനേക്കാൾ നേരിയ തോതിൽ ഇടിഞ്ഞിട്ടുണ്ട്. ഏറ്റവും വലിയ നഷ്ടം രൂപയായിരുന്നു. അതേ കാലയളവിൽ ഇത് 10% ഇടിഞ്ഞത്. ഇതൊക്കെയാണെങ്കിലും ഇന്ത്യയിലെ 100 അതിസമ്പന്നരുടെ സംയോജിത സമ്പത്ത് $25 ബില്യൺ വർദ്ധിച്ച് $800 ബില്യൺ എത്തി. എം.എ. യൂസഫ് അലിയാണ് ഫോർബ്സ് മാഗസിന്റെ പട്ടികയിൽ ഇടം നേടിയ മലയാളികളിൽ ഒന്നാമത്. $540 കോടി യൂസഫ് അലിയുടെ ആസ്തി. ഇന്ത്യയിൽ 35 സ്ഥാനത്താണ് യൂസഫ് അലി. യൂസഫ് അലി ഉൾപ്പെടെ 4 മലയാളികൾ പട്ടികയിൽ ഇടം പിടിച്ചു. എം ജി ജോർജ് മുത്തൂറ്റ, ബൈജു രവീന്ദ്രൻ, ജോയ് ആലുക്കാസ്, എസ് ഗോപാലകൃഷ്ണൻ എന്നിവരാണ് പട്ടികയിൽ ഇടം നേടിയ മറ്റു മലയാളികൾ. എം ജി ജോർജിന്റെ ആസ്തി $400 കോടി ബൈജു രവീന്ദ്രന് $360 കോടി ജോയ് ആലുക്കാസിന് $310 കോടി എസ് ഗോപാലകൃഷ്ണന് $305 കോടി എന്നിങ്ങനെയാണ് ആസ്തി. മുത്തൂറ്റ് ഫിനാൻസ് ഗ്രൂപ്പ് 45 സ്ഥാനത്താണ്. ബൈജു സാബ് സ്ഥാപകൻ ബൈജു രവീന്ദ്രൻ, ഭാര്യ ദിവ്യ ഗോകുൽനാഥ് സ്ഥാനം 54ാമതാണ്. ജോയ് ആലുക്കാസ് 69ാം സ്ഥാനത്തുണ്ട്. ഇൻഫോസിസ് സഹ സ്ഥാപകൻ ക്രിസ് ഗോപാലകൃഷ്ണന്റെ സ്ഥാനം 71ാണ്.